നമസ്കാരം. കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ചാണ്. രാജ്യത്തിൻ്റെ ചരിത്ര പാർട്ടിയാണ്, മുത്തശ്ശി പാർട്ടിയാണ്. 1895 ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി എ.ഒ. ഹ്യൂം എന്ന വിദേശിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ചരിത്ര പാർട്ടിയുടെ ഇന്നത്തെ ദുർഗതിയെക്കുറിച്ചാണ്. ഇത് രാഷ്ട്രീയത്തിന് അതീതമായി പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, സച്ചിൻ പൈലറ്റ് എന്ന പാർട്ടിയിലെ പ്രമുഖനായ രണ്ടാമത്തെ യുവാവും പടിയിറങ്ങുന്നു. ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ സമീപകാലത്തെ ഏറ്റവും പ്രധാനികളായ രണ്ട് മുഖങ്ങളായിരുന്നു രാഹുൽ ഗാന്ധിക്ക് പുറമെ ജ്യോതിരാദിത്യ സിന്ധ്യയും സച്ചിൻ പൈലറ്റും. ഈ രണ്ട് യുവാക്കൾ കോൺഗ്രസ് പാർട്ടിയിൽ പ്രതിനിധീകരിച്ചിരുന്ന മധ്യപ്രദേശും രാജസ്ഥാനും കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറിയിരുന്നു. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് പുറമെ രാജ്യത്ത് ചൂണ്ടിക്കാട്ടാൻ പറ്റിയ രണ്ട് യുവ കോൺഗ്രസ് മുഖങ്ങളായിരുന്നു സച്ചിൻ പൈലറ്റും ജ്യോതിരാദിത്യ സിന്ധ്യയും. പിന്നെ പ്രിയങ്കാ ഗാന്ധിയുമുണ്ട്. അത് സോണിയാഗാന്ധിയുടെ മക്കൾ എന്ന നിലയ്ക്കല്ലാതെ പുറമേ നിന്നുള്ള രണ്ട് കോൺഗ്രസ് നേതാക്കൾ എന്ന അർത്ഥത്തിലാണ് ഈ രണ്ട് പേരുകൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിരുന്നത്. ഈ രണ്ട് പേർക്കും കോൺഗ്രസിൽ തുടരാനാകാതെ പുറന്തള്ളപ്പെടുകയാണ്, അല്ലെങ്കിൽ പുറത്താക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ കൂറുമാറി പോവുകയാണ്. എന്തുകൊണ്ട് കോൺഗ്രസിൽ യുവാക്കൾക്ക് സ്ഥാനമില്ലാതെ പോകുന്നു എന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച പാർട്ടിയും ഒപ്പം സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ നിർണായക പങ്കുവഹിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്നത് ഒരിക്കലും നിഷേധിക്കാനാകാത്ത കാര്യമാണ്. ആ സന്ദർഭങ്ങളിലൊന്നും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ കോൺഗ്രസ് പാർട്ടിയോടൊപ്പം മറ്റൊരു പേരുകൂടി പറയാനില്ലാത്ത സാഹചര്യവുമുണ്ട്. എന്നാൽ കാലം മാറി. നൂറ്റാണ്ടുകളുടെ പഴക്കം അവകാശപ്പെടുന്ന പാർട്ടിയിൽ ഇന്ന് തലമുറ മാറ്റമില്ല. ഇതൊരു അധിക്ഷേപമായി പറയുന്നതല്ല, ഒരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിൻ്റെ ഇന്നത്തെ കാലത്തെ ദുരവസ്ഥയെക്കുറിച്ചാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കാൾ പ്രായമുള്ള പാർട്ടിയിൽ എന്തുകൊണ്ട് തലമുറ മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എടുത്താൽ ഇന്ന് കോൺഗ്രസിൻ്റെ അവസ്ഥ എത്രത്തോളം പരിതാപകരമാണെന്ന് ആരും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ പലയിടങ്ങളിലും പേരിന് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് ഇനിയെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒരു പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടിയെ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. അല്ലെങ്കിൽ ഈ നാട്ടിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇനിയും ആവശ്യം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് ആ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ആ പാർട്ടി പരിപോഷിപ്പിക്കണമെന്ന് ചിന്തിക്കാത്തതിലാണ് ചോദ്യമുയരുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം 1952 ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും കോൺഗ്രസിന് ഈ രാജ്യത്ത് എതിർ ശബ്ദമുണ്ടായിരുന്നില്ല. പ്രതിപക്ഷ പാർട്ടികൾ പോലും തുലവും തുച്ഛവും. ആ കാലഘട്ടത്തിൽ നിന്നാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് കോൺഗ്രസ് എന്ന പാർട്ടി തികച്ചും ദേശീയ പാർട്ടി എന്ന് പറയാമെങ്കിലും കുറച്ചു കാലം കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ പദവി നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയിലാണ്. ഒരുപക്ഷെ പാർട്ടി വെന്റിലേറ്ററിലാണ് എന്ന് പറയുന്നതാകും ശരി. ഈ പാർട്ടിയിൽ എന്തുകൊണ്ട് പുതുതലമുറയ്ക്ക് സ്ഥാനം ലഭിക്കുന്നില്ല എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഒരുപക്ഷെ കേരളത്തെ മാറ്റി നിർത്താം, കേരളത്തിൽ കുറച്ചെങ്കിലും സാന്നിധ്യമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാൽ കൂടിയും തുലവും തുച്ഛമാണ്. ഒന്ന് ആലോചിക്കുക, ഇനി കോൺഗ്രസ് പാർട്ടിയിൽ എടുത്തു പറയാൻ പറ്റിയ പ്രമുഖ പേരുകൾ എത്ര പേരുണ്ട്? സച്ചിൻ പൈലറ്റും ജ്യോതിരാദിത്യ സിന്ധ്യയും കൂടി പോയി കഴിഞ്ഞു. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടിയിലെ അംഗങ്ങളായിരുന്ന പലരും ഇന്ന് BJP-ക്കാരായി മാറിക്കഴിഞ്ഞു. കോൺഗ്രസ് പാർട്ടി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ രണ്ടേ രണ്ട് വാചകങ്ങളിൽ ഉത്തരം പറയാം. ഒന്ന്, അധികാരമില്ലെങ്കിൽ BJP-യിലേക്ക് പോകുന്ന കോൺഗ്രസ്സുകാരും അധികാരം ലഭിച്ചാൽ BJP-യിലേക്ക് കൂറുമാറുന്ന കോൺഗ്രസ്സുകാർ, ഈ തരത്തിലേക്ക് ആ പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു. ഇത് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്, പാർട്ടിയോട് ഇതിലുള്ള നേതാക്കൾക്കൊന്നും ഒരു കൂറുമില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഒരു ആൾക്കൂട്ടമാണ് കോൺഗ്രസ് പാർട്ടി എന്ന ആരോപണം പരക്കെ ഉയരുന്നുണ്ട്. ഒരു തരത്തിലുള്ള പാർട്ടി സംവിധാനങ്ങളുമില്ലാതെ പ്രവർത്തകരെക്കാൾ ഉപരി നേതാക്കളുള്ള ഒരു പാർട്ടി എന്നാണ് പൊതുവെ വിമർശനം. ഈ വിമർശനത്തിനെ ഒരു കണക്കിന് പരിശോധിച്ചാൽ ശരിയാണ്. ഒരുപക്ഷെ ഈ മുത്തശ്ശി പാർട്ടിയുടെ ഗ്രാസ്റൂട്ട് ലെവലിലേക്ക് നമ്മൾ പരിശോധിച്ചെത്തിക്കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തിക്കാൻ ആളില്ല എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. ഒരുപക്ഷെ കുറച്ചുപേരുണ്ടെങ്കിൽ എല്ലാവരും നേതാക്കളുമാണ്. എന്തുകൊണ്ട് ഒരു പാർട്ടി എന്ന നിലയ്ക്ക്
കോൺഗ്രസ് പാർട്ടിയോട് പ്രവർത്തകർക്ക് പോലും താൽപര്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എന്നുള്ളത് ഇനിയെങ്കിലും പരിശോധിക്കപ്പെടേണ്ടത് ഒരുപക്ഷെ നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രവർത്തകർ ഒരുപാട് പേർ ഇന്നും പൊരിവെയിലുകൊണ്ട് ഈ പാർട്ടിയെ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് ഈ പാർട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗം ഇന്നും ഈ നാട്ടിലുണ്ട് എന്നിരുന്നാൽ കൂടിയും ഈ പാർട്ടിയിൽ ഇവർക്കൊന്നും സ്ഥാനമില്ല അല്ലെങ്കിൽ അവരൊന്നും വളരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല കഥകളും കേട്ടിട്ടുണ്ട് മറ്റൊന്ന് ഈ പാർട്ടിയെ തുലയ്ക്കുന്ന ഒരു സംഭവം ഇതിനത്തെ ഗ്രൂപ്പിസമാണ് നേതാക്കന്മാരോടൊപ്പം പെട്ടിയെടുക്കുന്നവർ മാത്രമേ ഈ പാർട്ടിയിൽ വളരൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാരുടെ പെറ്റായി മാറിയാൽ കോൺഗ്രസ് പാർട്ടിയിൽ വളഞ്ഞ വഴിയിലൂടെ വളരാൻ എളുപ്പമെന്നാണ് പൊതുവേ പറയപ്പെടുന്നത് കൃത്യമായി ഇത് പരിശോധിച്ചാൽ ശരിയാണ് കാര്യം ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുകയും പാർട്ടിയെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരുപാട് യുവനേതാക്കൾ ഇവിടെ അവഗണിക്കപ്പെടുന്നുണ്ട് കുറുക്കു വഴിയിലൂടെ പലരും നേതാക്കളാകുകയാണ് മറ്റൊരു പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയാണോ വലുത് അതോ മതങ്ങളാണോ വലുത് എന്ന ചില ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ പലരിൽ നിന്ന് കിട്ടുന്ന ഉത്തരം മതങ്ങൾ എന്നായിരിക്കും അല്ലെങ്കിൽ ജാതി എന്നായിരിക്കും ഇത്തരത്തിൽ പാർട്ടിയേക്കാളും കൂറ് മറ്റുള്ളതിനോടാണ് പാർട്ടി പറയുന്നതിനേക്കാൾ കൂടുതൽ അനുസരിക്കുന്നത് മറ്റ് പുറമേയുള്ള സ്വാധീനങ്ങളോടാണ് ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് പാർട്ടി ഇന്നും അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും നേതാക്കൾ മനസ്സിലാക്കുന്നുണ്ട് ഒരിക്കലുമില്ല ഒരു തിരഞ്ഞെടുപ്പോ ഉപതിരഞ്ഞെടുപ്പോ വരട്ടെ എത്ര യുവമുഖങ്ങളെ പരിശോധിക്കുന്നുണ്ടെന്ന് ഇനിയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും കണ്ടു എറണാകുളത്ത് ഹൈബീഡനെ പരിഗണിച്ചപ്പോൾ കെ വി തോമസ് വീണ്ടും മത്സരരംഗത്തേക്ക് തള്ളിക്കയറിയത് നമ്മൾ കണ്ടതാണ് ഇത് എറണാകുളത്തെ മാത്രം സംഭവമല്ല പി ജെ കുര്യൻ പത്തനംതിട്ടയും മത്സരിക്കാൻ ഇത്തരത്തിൽ തള്ളിയിട്ടുണ്ട് ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല ചില ചില ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നതാണ് ഇനിയെങ്കിലും ഈ പാർട്ടി മാറണ്ടേ പുതിയ മുഖങ്ങളും പുതിയ ആശയങ്ങളും പാർട്ടിക്കുള്ളിലേക്ക് കടന്നു വരണ്ടേ ഇനി ഏത് കാലത്താണ് അത് വരേണ്ടത് എനിക്ക് ശേഷം പ്രളയമാണെന്ന് ചിന്തിക്കുന്ന ഒരുപിടി നേതാക്കളാണ് ഈ പാർട്ടിയെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ ഇനിയെങ്കിലും മൂലയ്ക്കൊതുങ്ങേണ്ട സമയമായിരിക്കുന്നു വേണം കാരണവന്മാർ വേണം പക്ഷേ കാരണവന്മാർ പുതുതലമുറയെ നേരായ വഴിക്ക് നടത്താൻ വേണ്ടി വേണം പാർട്ടിക്കകത്ത് ഇനി ഉണ്ടാകേണ്ടത് അല്ലാതെ കാലപ്പഴക്കം ചെന്ന ആശയങ്ങളും ഇന്നത്തെ പുതിയ ഡിജിറ്റൽ യുഗത്തിൽ പോലും ആ സംവിധാനങ്ങൾ കൃത്യമായി ഉപയോഗിക്കാൻ പോലും അറിയാത്ത കുറേയേറെ നേതാക്കൾ നയിക്കുന്ന പാർട്ടി എവിടെ അതിജീവിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത് ഒരുപാടിടങ്ങളിൽ മുറവിളി ഉയരുന്നുണ്ട് ഇത്തരത്തിൽ യുവജനങ്ങൾക്ക് പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം ആരെ കേൾക്കാൻ സച്ചിൻ പൈലറ്റ് പുറത്തേക്ക് പോകുമ്പോൾ വീണ്ടും വീണ്ടും കോൺഗ്രസിനുള്ളിൽ തെളിയിക്കപ്പെടുകയാണ് യുവ നേതാക്കൾക്ക് ഈ പാർട്ടിക്കുള്ളിൽ ഇനിയും സ്ഥാനമില്ല എന്നുള്ള യാഥാർത്ഥ്യം എന്തിനാണ് നിങ്ങൾ വീണ്ടും വീണ്ടും അധികാരത്തിനായി ഇങ്ങനെ തള്ളിക്കയറുന്നത് എ കെ ആന്റണി വയലാർ രവി പി ജെ കുര്യൻ തുടങ്ങി പ്രമുഖരെല്ലാം ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും അധികാരത്തിൽ മാത്രം ഇരുന്നവരാണ് ഇനിയും അവർ അതിൽ മാത്രം കടിച്ചു തൂങ്ങാൻ ഒരുങ്ങി നിൽക്കുന്നവരുമാണ് സംസ്ഥാന രാഷ്ട്രീയം എടുത്താലും അത് തന്നെയാണ് അവസ്ഥ എന്തുകൊണ്ട് ഒരു പേരിന് പകരം മറ്റൊരു പേര് ഇതുവരെ ഉയർന്നു കേൾക്കുന്നില്ല പല മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ചാലും ചില നേതാക്കൾക്കപ്പുറം വേറെ പേരുകളില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ട് കോൺഗ്രസ് ഈ നിലയ്ക്ക് അധപ്പതിക്കുന്നു ചിലർക്ക് ശേഷം ഈ പാർട്ടിയിൽ പ്രളയം മതി എന്ന് ചിലർ അങ്ങ് സ്വമേധയാ തീരുമാനമെടുത്തിരിക്കുന്നതാണ് അവർക്ക് വേണ്ടത് അവരുള്ള കാലത്തോളം അധികാരത്തിലിരിക്കണം ഈ പാർട്ടിയെ കൊണ്ട് നേടാൻ കഴിയുന്ന മുഴുവൻ നേടുക പിന്നെ ഉപേക്ഷിച്ച് അവരുടെ ജോലി നോക്കി പോകുക ഒരുപക്ഷെ രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനോട് വളരെ സഹതാപം തോന്നുന്നുണ്ട് അയാളെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഈ രാഹുൽ ഗാന്ധി ഒഴികെയുള്ള ബാക്കിയുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കൾക്കും ഈ പാർട്ടിയുടെ പുഷ്കരകാലത്ത് അതിൻ്റെ എല്ലാ സുഖലോലുപതയും അനുഭവിക്കാൻ കഴിഞ്ഞവരാണ് രാഹുൽ ഗാന്ധി ഇതിൻ്റെ മുൻനിരയിലേക്ക് വരുമ്പോൾ ഈ പാർട്ടി തകർന്നടിഞ്ഞ് തരിപ്പണമായ ഒരു സാഹചര്യമാണ് അവിടെ നിന്ന് ഈ പാർട്ടിയെ വീണ്ടും കെട്ടിപ്പടുക്കുക എന്ന വളരെ ശ്രമകരമായ ദൗത്യമാണ് അയാളുടെ ചുമലിലേറ്റുന്നത് അതിന് ഒപ്പം ഓടി നിൽക്കാൻ എത്ര പുതുമുഖങ്ങളുണ്ട് പലരും വഴിമാറുന്നില്ല പലരും കാരണവസ്ഥാനത്തിരുന്നിട്ട് ഞാൻ തന്നെയാണ് ഇതിലെ എല്ലാമെന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് ആ നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ പാർട്ടിക്ക് ഈ ഗതിയല്ലാതെ വേറെന്ത് ഗതി വരാൻ ഇനിയെങ്കിലും 2020 കാലഘട്ടത്തിലെങ്കിലും ഒരു പുതുപ്രതീക്ഷയുടെ ഭാഗമായി ഈ പാർട്ടിയിൽ മുഖം നോക്കാതെയുള്ള അഴിച്ചുപണിക്ക് നേതൃത്വം തയ്യാറാകുമെന്ന് കുറേ കാലമായി ആശിക്കുന്നുണ്ട് ഇനിയെങ്കിലും അത് നടപ്പാക്കിയില്ലെങ്കിൽ വെന്റിലേറ്ററിലായ ഈ പാർട്ടി മരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ പലർക്കും നോക്കി നിൽക്കാനേ കഴിയുള്ളൂ ഇടപെടലാണ് വേണ്ടത് പാർട്ടിക്കുള്ളിൽ ഉറച്ച ശബ്ദങ്ങളാണ് ഉയരേണ്ടത് എന്തുകൊണ്ട് പാർട്ടിയിലെ യുവതലമുറയ്ക്ക് അത് ചോദ്യം ചെയ്യാനുള്ള ശേഷിയില്ലാതെ പോകുന്നു എന്ന ചോദ്യം ഇനിയെങ്കിലും ഉയരണം അല്ലെങ്കിൽ ഈ മുത്തശ്ശി പാർട്ടി ചരിത്രത്തിന്റെ ഭാഗമായി കലണ്ടറിൽ തൂങ്ങുന്നത് നമുക്ക് കണ്ടു നിൽക്കാനേ കഴിയൂ അത് ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.